ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ അനുഗ്രഹീതരെ, കത്തോലിക്ക തിരുസഭ ഓഗസ്റ്റ് 4 വിശുദ്ധ ജോൺ മരിയ വ്യാനി പുണ്യവാന്റെ തിരുനാൾ ആചരിക്കുകയാണല്ലോ. ഇത്തരുണത്തിൽ വിശുദ്ധനെ പറ്റി ചിന്തിക്കുന്നത് കരണീയമായിരിക്കുമെന്ന് കരുതുന്നു. വിശുദ്ധന്റെ നാമം തന്നെ നമ്മിൽ പുണ്യങ്ങളുടെ നിലാവ് നിറയ്ക്കുവാൻ പോരുന്നതാണ്. തിരുസഭാ ചരിത്രത്തിന്റെ വഴികളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അനേകം വഴിവിളക്കുകളും പ്രകാശ ഗോപുരങ്ങളും തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ ജനനത്തിൽ വാളിനിരയാക്കപ്പെട്ട 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ ഇക്കാലത്ത് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട വന്യ വയോധികർ വരെ ആ കൂട്ടത്തിലുണ്ട്. അവരിൽ ഉന്നതനായ വ്യക്തിയാണ് വിശുദ്ധ വിയാനി. വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, തിരുസഭയുടെ സുദീർഘമായ ചരിത്രത്തിൽ അതിസമ്പന്നവും മാനവ പരിപൂർണതയിലേക്ക് മുന്നേറുന്നതും ജീവന്റെ ആത്യന്തിക ലക്ഷ്യം ഉന്നം വയ്ക്കുന്നതുമായ പ്രസ്തുത സഭയുടെ ജീവിതമാണ് ഈ ലോകത്തിന്റെ തന്നെ യൗവനം. നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക്, വെളിപാട് പുസ്തകം 2:4. നമ്മെയും സഭയെയും അതുവഴി ലോകത്തെയും തിരികെ കൊണ്ടുവരുവാൻ വിശുദ്ധൻ നമ്മളെ സഹായിക്കുന്നു. അവരിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിൽ നാം നിറഞ്ഞു ജീവിക്കുമ്പോഴാണ് ഇത് സാധിക്കുക. വിശുദ്ധ വിയാനി ലാളിത്യത്തിൽ ജനിച്ചു, കനൽ വഴികളിലൂടെ നടന്നു, താമസനായി ജീവിച്ചു, ദൈവത്തെ പുറന്തള്ളിയ ലോകത്തോട് കലഹിച്ചു, ഇരുളിനെ വെളിച്ചമായും വെളിച്ചത്തെ ഇരുളായും ചമച്ച സംസ്കാരത്തോട് സമരം ചെയ്തു, പാപപുണ്യങ്ങൾക്ക് അതിരുകൾ തീർത്തു, ജ്ഞാനത്തിൽ തികവോ ദൃഷ്ടിയിൽ മികവോ സ്വന്തമായില്ല. പക്ഷേ സ്വർഗം ചൊരിഞ്ഞ കൃപയുടെ രാഗങ്ങൾ തന്റെ ജീവിതമാകുന്ന ചെറുവീണയിലൂടെ ഉതിർത്ത് ശ്രുതിമധുരം ഗാനങ്ങളായി അവിടുന്ന് ഇന്നും ആലപിച്ചുകൊണ്ടിരിക്കുന്നു. സത്യസാന്ദ്രമായി, വിസ്മയമായി, വിജ്ഞാനമായി, വിശുദ്ധിയായി, വസന്തമായി, വെളിച്ചമായി, സ്വർഗോന്മുഖ പ്രചോദനമായി, നിത്യസൗഭാഗ്യ സൗഭാഗമായി. പരിവയാനി ജനിച്ചത് 1786 മെയ് 8 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന് 3 വർഷം മുമ്പ് ഡാർഡിലി എന്ന ഗ്രാമത്തിൽ ലയൺസ് പട്ടണത്തിന് വടക്കുമാറി. ആ ഗ്രാമത്തിന് പട്ടണത്തിന്റെ പകിട്ടില്ല, എന്നും പച്ചപ്പ്, കുന്നുകളുടെ ഗ്രാമം, തരുക്കൾ, പുഴകൾ, കൊച്ചരുവുകൾ, ഹരം പകരുന്ന ഹരിതഭംഗി, സുഗന്ധം വീശുന്ന ഗ്രാമവിശുദ്ധി. ഒരു കുന്നിന്റെ നെറുകയിൽ വിയാനി കുടുംബം പീഠത്തിൽ ഉയർത്തിയ വിളക്ക് പോലെ തെളിഞ്ഞു നിന്നു. ഗ്രാമീണർ കൃഷിയിലും കാലി വളർത്തലിലും തങ്ങളുടെ ജീവിതത്തെ
പൊതിഞ്ഞു പിടിച്ചു. വിപ്ലവം വിശ്വാസത്തെ നക്കിത്തുടച്ച കാലം. ആറാം പിയൂസ് മാർപ്പാപ്പ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അനേകം പുരോഹിതരെ വധിച്ചു. ശേഷിച്ചവരെ നാടുകടത്തി. ദൈവാലയങ്ങൾ തകർത്തു. പരസ്യാരാധന നിരോധിച്ചു. വിശ്വാസത്തിന്റെ പര്യായമായ ഫ്രാൻസ് വല്ലാതെ കറുത്തുപോയി. കുടുംബ പ്രാർത്ഥന, ജപമാല, രഹസ്യാരാധന എന്നിവ വഴി വിയാനി കുടുംബം വിശ്വാസം കാത്തുസൂക്ഷിച്ചു. ഭക്തരായ മാത്യു വിയാനിയും മരിയ ബെലൂസയുമായിരുന്നു മരിയ വിയാനിയുടെ മാതാപിതാക്കൾ. അവരുടെ നാലാം മകനായിരുന്നു വിയാനി. വിയാനിയുടെ നാലാം വയസ്സിൽ ഒരിക്കൽ അവനെ കാണാതായി. കണ്ടുകിട്ടിയപ്പോഴാകട്ടെ തൊഴുത്തിന്റെ മൂലയിൽ അവൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൈയിൽ ജപമാല, മറ്റേ കൈയിൽ കളിമൺ നിർമ്മിതമായ മാതൃരൂപം. അത് മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ശൈശവത്തിൽ തന്നെ മരിയ വിയാനിയിൽ മുദ്രിതമായ ഈ മരിയ ഭക്തി പിൽക്കാലത്ത് അനേകം അവസരങ്ങളിൽ അവനെ കാത്തുരക്ഷിക്കുന്നതായി കാണുവാൻ കഴിയും. പഠനത്തിൽ പിന്നോട്ടായതിനാൽ സെമിനാരിയിൽ നിന്ന് തിരസ്കൃതനായപ്പോൾ ഈ ജപമാലയും മരിയ സ്നേഹവുമാണ് അവനെ പൗരോഹിത്യത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ചത്. ഏഴാം വയസ്സിൽ മരിയ വിയാനി ആടുമേയ്ക്കുവാൻ പോയിരുന്നപ്പോൾ സഹകൂട്ടുകാരെ ഒന്നിച്ചിരുത്തി മരത്തിന്റെ തണലിൽ വെച്ച് പഠിപ്പിക്കുക പതിവായിരുന്നു. അമ്മ അവനെ പഠിപ്പിച്ച നല്ല പാഠങ്ങളായിരുന്നു സിലബസ്. കല്ലുകൾ അടുക്കി വെച്ച് അൽത്താരം നിർമ്മിച്ചു. അതിൽ കുർബാന അർപ്പിക്കുകയും പെരുന്നാൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. ഇത് കണ്ട വഴിപോക്കം ബാലപുരോഹിതനെയും നവഗുരുവിനെയും അഭിനന്ദിച്ച് പുഞ്ചിരിയോട് കടന്നുപോയി. അവരുടെ ആഹ്ലാദത്തിൽ പുരോഹിതരുടെ മധ്യസ്ഥനായ മരിയ വിയാനിയുടെ രൂപലാവണ്യവും പരിശുദ്ധാത്മാവിന്റെ വിജ്ഞാനം പ്രസംഗിച്ച ആ വലിയ ഗുരുവിന്റെ ശ്രേഷ്ഠതയുടെ നിഴലാട്ടങ്ങളും അന്തർലീനമായിരുന്നു എന്ന് പറയാം. അതേ സഭ പിൽക്കാലത്ത് ആത്മീകതയിൽ കാനം സ്ഥാനവും രാഷ്ട്രം ശ്രേഷ്ഠതയുടെ മാടമ്പി സ്ഥാനവും നൽകി ആദരിച്ച വ്യക്തിയായിരുന്നു ആ ബാല പുരോഹിതനും ഗുരുവും. ഈ സ്ഥാനങ്ങളുടെ ബാഹ്യ ചിഹ്നങ്ങൾ ഒരിക്കലും മരിയ വിയാനി അണിഞ്ഞിരുന്നില്ല. കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇവയെല്ലാം അണിഞ്ഞ് ഭൂമിയിൽ വെച്ച് തന്നെ നീ എല്ലാ മഹത്വങ്ങളും പ്രാപിച്ചിട്ട് എന്തിന് ഇവിടെ സ്വർഗത്തിലേക്ക് വന്നു? നിനക്കിവിടെ സ്ഥാനമില്ല എന്ന് സ്വർഗത്തിലെത്തുമ്പോൾ ദൈവം പറയുമെന്ന് വിയാനി മനസ്സിലാക്കിയിരുന്നു. 1811 February 8 മരിയ ബെലൂസ തന്റെ 58 വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എന്റെ അമ്മ നല്ല അമ്മയായിരുന്നു എന്ന് അമ്മയെപ്പറ്റി എന്നും ഓർത്തിരുന്ന വിയാനിക്ക് ആ വിടവ് ഒരു തരത്തിലും നികത്താൻ ആവാത്തതായിരുന്നു. അമ്മയുടെ കബറിടമായിരുന്നു
പിന്നീട് വിയാനിയുടെ ഭൂമിയിലെ ഒരാശ്രയ സങ്കേതം. 19th century ഉദയത്തോടെ പാതി തുറന്ന ജനൽപാടിയിലൂടെ എന്നതുപോലെ മതവിശ്വാസം തിരിച്ചു വരുവാൻ തുടങ്ങി. നിലച്ചുപോയ മണിനാദം വീണ്ടും മുഴങ്ങി. കെട്ടുപോയ കടാവിളക്കുകൾ തെളിഞ്ഞു. ആ അവസരമാണ് 19th century മരിയ വിയാനി സെമിനാരിയിൽ ചേർന്നത്. സെമിനാരി പ്രവേശനം വിയാനിയെ സംബന്ധിച്ച് വളരെ ആഹ്ലാദപൂർണവും ആവേശഭരിതവുമായിരുന്നു. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല. കാരണം ലത്തീൻ ഭാഷ ഒരു കീറാമുട്ടിയായി അനുഭവപ്പെട്ടു. പരിശുദ്ധാത്മാവെ, ഈ ബുദ്ധിഹീനനെ നീ പഠിപ്പിച്ചെടുക്കണമേ എന്നതായിരുന്നു ആ കാലത്തെ മരിയ വിയാനിയുടെ ഉള്ളുരുകിയ പ്രാർത്ഥന. പക്ഷേ അധികാരികൾ വിധി എഴുതി പൗരോഹിത്യത്തിന് വിയാനി യോഗ്യനല്ലെന്ന്. ആ തീരുമാനം ഹൃദയഭേദകമായിരുന്നു. ഒരിറ്റ ആശ്വാസത്തിനു വേണ്ടി അവൻ അമ്മയുടെ കബറടുത്തിങ്കിലേക്കാണ് ഓടിയത്. വിയാനിയുടെ ദൈവവിളി കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച ഒരു വൈദികനായിരുന്നു ബെയ്ലി. അദ്ദേഹത്തിന്റെ സഹായത്താൽ വീണ്ടും സെമിനരിയിൽ പ്രവേശിക്കുവാൻ വിയാനിക്ക് ഒരവസരം കൈവന്നു. എങ്കിലും പഠനം ദുഷ്കരമായിരുന്നു. അധികാരികൾ വീണ്ടും വിയാനിയെ പൗരോഹിത്യത്തിന് അയോഗ്യനാണെന്ന് വിധിച്ചു. അപ്പോൾ രൂപതാധ്യക്ഷൻ വിയാനിയിൽ വിളങ്ങി ശോഭിച്ച ജപമാല സ്നേഹവും മരിയ ഭക്തിയും കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകുവാൻ തീരുമാനമെടുത്തു. ആ മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടത്, ഈ കാലയളവിൽ പണ്ഡിതരെ അല്ല ഭക്തരെയാണ് സഭയ്ക്ക് ആവശ്യം, ബാക്കിയെല്ലാം ദൈവം അവരിൽ കൂടി പ്രവർത്തിച്ചുകൊള്ളും. അപ്രകാരം 18th August 13th ജോൺ മരിയ വിയാനി വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് നവവൈദികൻ പ്രസ്താവിച്ചു, ആ വൈദികൻ എത്രയോ മഹോന്നതൻ, സ്വർഗത്തിൽ മാത്രമേ അവന്റെ മഹത്വം വെളിപ്പെടുകയുള്ളൂ, ഭൂമിയിൽ വെച്ച് അത് ഗ്രഹിച്ചിരുന്നെങ്കിൽ യേശുവിനോടുള്ള സ്നേഹപാരവശ്യത്താൽ തൽക്ഷണം പുരോഹിതൻ മരിച്ചു വീഴുമായിരുന്നു. സ്നേഹിത ദൈവസ്നേഹം കരിന്തിരി എരിയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് അങ്ങേ അയക്കുന്നത്. അങ്ങ് പോയി അതവിടെ ഉജ്ജ്വലിപ്പിക്കൂ എന്നുള്ള വാക്കുകളോടുകൂടിയാണ് വിയാനിയെ ആർസിലേക്ക് നിയമിച്ച് അയച്ചത്. ലയൺസിൽ നിന്ന് 19 മൈൽ അകലെയുള്ള ആർസിലേക്ക് വഴി കാട്ടിയ ബാലനോട് വിയാനി പറഞ്ഞു, ഇതിന് പ്രതി നന്ദിയായി നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം എന്ന്. ഇന്നും വിയാനി അനേകം പേർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തെളിച്ച് പരിരസിക്കുന്നു. ആർസിൽ വിയാനിക്ക് സ്വാഗതം അരുളിയത് ദാരിദ്ര്യത്തിന്റെ അസ്ഥികൂടം പോലെയുള്ള കുറെ കുടിൽ വീടുകളും അവയുടെ നടുവിൽ നിലം പൊത്താറായി നിൽക്കുന്ന ഇടവക പള്ളിയും. വിയാനിയച്ഛന്റെ ആദ്യ പ്രാർത്ഥന, ദൈവമേ ഈ ഗ്രാമത്തെ മാനസാന്തരപ്പെടുത്തണമേ എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഏത് സഹനവും ഏറ്റുവാങ്ങുവാൻ ഞാൻ എന്നെ തന്നെ സ്വയം സമർപ്പിക്കുന്നു. നവവൈദികന് ഫാദർ ബെയ്ലി കൊടുത്ത സമ്മാനം ഒരു ദണ്ഡനോ ഉപകരണമായിരുന്നു. രാത്രിയാമങ്ങളിൽ അതുപയോഗിച്ച് വിയാനി
സ്വശരീരത്തെ കഠിനമായി പീഡിപ്പിച്ചിരുന്നു. തത്സമയം ഒഴുകിയ രക്തം കിടക്കയും വസ്ത്രവും നനച്ചു. പകലുകളിൽ പ്രാർത്ഥനയും രാത്രികളിൽ സ്വയം പീഡനവും. ഉരുളക്കിഴങ്ങും വെള്ളവുമായിരുന്നു ഭക്ഷണം. ഇതായിരുന്നു വിയാനിയുടെ ദിനചര്യ എന്ന് പറയാം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന വിയാനി ആർട്സിന് ഒരത്ഭുതമായിരുന്നു. പാടത്ത് പണിയെടുക്കുവാൻ പോകുന്ന കർഷകര് ഈ മാതൃകയിൽ ആകൃഷ്ടരായി. ദൈവാലയത്തിൽ മണിക്കൂറുകൾ മുട്ട് കുത്തി നിന്ന് പ്രാർത്ഥിക്കുക പതിവായി. ഒരിക്കൽ പാടത്ത് പോകാതെ പള്ളിയിൽ കയറി ഉച്ചവരെ ഇപ്രകാരം നിന്ന ഒരു കർഷകനോട് സ്നേഹിതൻ ചോദിച്ചു, നീ ദൈവാലയത്തിന്റെ ഉള്ളിൽ എന്തു ചെയ്യുകയായിരുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ യേശുവിനെ നോക്കിയിരുന്നു, യേശു എന്നെയും. ഇത് ഞാൻ വിയാനിയുടെ മാതൃകയിൽ നിന്നാണ് പഠിച്ചത്. 10 വർഷം കൊണ്ട് മരിയ വിയാനിയുടെ ജീവിത മാതൃകയാലും പ്രാർത്ഥനയാലും തീരെ മങ്ങിപ്പോയ ആർസ് ആധ്യാത്മികതയിലേക്ക് ഉണരുവാൻ തുടങ്ങി. മദ്യപാനവും ചൂതാട്ടവും ആഭാസ നൃത്തവും ദൈവനിഷേധവും കടുത്ത അജ്ഞതയും കൊണ്ട് കലുഷിതമായ ആർസ് നിവാസികളാണ് മാനസാന്തരത്തിലേക്ക് മടങ്ങിവരാൻ തുടങ്ങിയത്. വിയാനീച്ചൻ ഇതിനകം കണ്ടെത്തി, അജ്ഞത എല്ലാ തിന്മകളുടെയും മാതാവാണ്. അതിനാൽ അദ്ദേഹം ഒരു വിദ്യാ മന്ദിരം പണിതു. ആദ്യം 15 കുട്ടികൾ പഠിക്കുവാൻ ചേർന്നു. പിന്നീട് കുട്ടികൾ കൂടി വന്നു. സമീപ ഗ്രാമങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ പഠിക്കുവാനെത്തി. അവരുടെ വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു, അധ്യാപനവും അങ്ങനെ തന്നെ. മാനസാന്തരപ്പെട്ട ഏതാനും യുവതികൾ കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചു. ഫ്രഞ്ച് ഗവൺമെന്റിന് പോലും സൗജന്യ വിദ്യാഭ്യാസം ചിന്തിക്കുവാൻ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മരിയ വിയാനി പുണ്യവാൻ ആർസിൽ ഇത് നടപ്പാക്കിയത്. യൂത്ത് ഗിൽഡ് എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അനേകം യുവജനങ്ങൾ അതിൽ അംഗങ്ങളായി ചേർന്നു. വിലപ്പെട്ട സാമൂഹ്യ സേവനങ്ങളും ശുശ്രൂഷകളും അതുവഴി അവർ ചെയ്യുവാൻ തുടങ്ങി. ഭിക്ഷാടകർക്കും അനാഥർക്കും വേണ്ടി വിയാനി പുണ്യവാൻ ആരംഭിച്ച ഒരു അഭയകേന്ദ്രമായിരുന്നു മറ്റൊരു സ്ഥാപനം. അതിന് ദൈവപരിപാലനയുടെ ഭവനം എന്നു പേരിട്ടു. പിന്നീട് ഉയർന്നു വന്ന ഒരു പ്രാർത്ഥന ആലയമുണ്ട് വിശുദ്ധ ഫിലോമിനയുടെ നാമത്തിൽ. ആദിമ നൂറ്റാണ്ടിൽ ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ ക്രൂരവിരോധത്തിന് ഇരയായിത്തീർന്ന 13 വയസ്സുള്ള ഫിലോമിന തന്റെ വിശുദ്ധിക്ക് വേണ്ടി പടപൊരുതി വീര രക്തസാക്ഷിത്വം വരിച്ച പുണ്യവതിയാണ്. പുണ്യവതിയുടെ നാമത്തിൽ ആരംഭിച്ച പ്രാർത്ഥനാലയത്തിൽ അനേകം അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി. ആത്മീയ ശുശ്രൂഷകളും രോഗശാന്തികളും തേടി വന്നവരെ ആ പ്രാർത്ഥനാലയത്തിലേക്ക് നയിച്ചു. അനേകം പേർ ആത്മീയമായ സന്തോഷവും ശാരീരികമായ രോഗസൗഖ്യവും പ്രാപിക്കുവാൻ പ്രാർത്ഥനാലയം ഇടയായി തീർന്നു. മാനസാന്തരപ്പെട്ട യുവതികളുടെ നേതൃത്വത്തിൽ ജപമാല സംഘം രൂപീകൃതമായി.
മാതാവിന്റെ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥന ദിനരാത്രങ്ങളുടെ അനുരണനങ്ങൾക്കൊപ്പം അവിടെ ഉയരുവാൻ തുടങ്ങി. ഈ വിധ സംരംഭങ്ങളാൽ ആർട്സിന്റെ ആത്മീയവും ഭൗതികവും സാംസ്കാരികവുമായ പുരോഗതിയുടെ അടിത്തറ ബലമായി പാകി എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. എന്നാൽ ജോൺ മരിയാനയുടെ പ്രധാന കർമ്മരംഗം കുംഭസാരക്കൂടായിരുന്നു എന്നുള്ളത് ഏവർക്കും സുവിദിതമാണല്ലോ. ദിനംതോറും 18 മണിക്കൂറുകൾ കുംഭസാരക്കൂടിന്റെ തടവറയിൽ സ്വയം ബന്ധിതനായ വിയാനി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് കുംഭസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്നാണ്. മരണത്തിന് തൊട്ടു മുമ്പുള്ള വർഷം 100,000+ പേരെ വിയാനി പുണ്യവാൻ കുംഭസാരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധനെ കാണുവാനും പ്രസംഗം കേൾക്കുവാനും കുംഭസാരിക്കുവാനുമായി സമീപ ദേശങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തിയിരുന്നു. എല്ലാ വഴികളും ആർസിലേക്കായിരുന്നു എന്നതായിരുന്നു സ്ഥിതി. ഫിലിപ്പിനേരി പുണ്യവാന്റെ ചാരത്തണയുന്നവർ പോലും പാപങ്ങളെപ്പറ്റി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുകയും കുംഭസാരിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഈ വരം വിയാനിക്കും ലഭിച്ചിരുന്നു. കുംഭസാരിക്കുവാനല്ല വരുന്നതെങ്കിലും വിയാനിയെ സമീപിക്കുന്നവർ അനുദവിച്ച് കുംഭസാരിച്ചിരുന്നു. കുംഭസാരത്തിന് അണയുന്നവരുടെ മനസ്സ് കാണുവാനും വിയാനിക്ക് സാധിച്ചിരുന്നു. വിശുദ്ധനെ പരീക്ഷിക്കുവാൻ ഒരാൾ മുട്ടുകുത്തി ഇപ്രകാരം പറഞ്ഞു, ഞാൻ കുംഭസാരിച്ചിട്ട് 40 വർഷമായി. വിയാനി അയാളെ തിരുത്തി, അല്ല, 44 വർഷം. അത് സത്യമായിരുന്നു. അതിനാൽ അയാൾ അമ്പരന്നുപോയി. തീയോടാണ് താൻ കളിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ശരിയായി അനുദരിച്ച് കുംഭസാരിക്കുകയും ചെയ്തു. കുംഭസാരത്തിനൊപ്പം രോഗസൗഖ്യമും ലഭിച്ചവരും ധാരാളമുണ്ടായിരുന്നു. 1850 February 1 ആർസിൽ കൊണ്ടുവന്ന ക്ലൗഡിയ എന്ന യുവതി കേൾവിയും കാഴ്ചയും നഷ്ടപ്പെട്ടവളായിരുന്നു. പാപസങ്കീർത്തനം നടത്തി. അവർക്ക് കാഴ്ചയും കേൾവിയും തിരിച്ചു കിട്ടി. കുംഭസാരക്കൂട്ടിലെ കരയുന്ന വൈദികനായിരുന്നു വിയാനി. ഒരിക്കൽ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, അല്ലയോ വിയാനി അച്ഛ, അങ്ങ് എന്തിനാണ് കുംഭസാരക്കൂട്ടിലിരുന്ന് ഇങ്ങനെ കരയുന്നത്? അതിന് വിശുദ്ധൻ നൽകിയ മറുപടി, കുംഭസാരിക്കുവാൻ അണയുന്നവൻ അവരുടെ പാപങ്ങൾക്കനുസൃതമായി കരയാത്തതുകൊണ്ട് തന്നെ. കരയുക മാത്രമല്ല, കുംഭസാരിച്ചിരുന്നവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി രാത്രിയിൽ തന്റെ ശരീരത്തെ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. വിയാനിയിൽ ക്രിസ്തുവിനെ കണ്ടിരുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. സുപ്രസിദ്ധ പ്രസംഗകനും ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന ലെക്കോർഡേറും മറ്റ് ഏതാനും പണ്ഡിതരും കൂടി ആർസിലേക്കൊരു തീർത്ഥാടനം നടത്തി. അവർ തിരിച്ചെത്തിയപ്പോൾ സ്നേഹിതർ ചോദിച്ചു, നിങ്ങൾ ആർസിൽ പോയിട്ട് എന്ത് കണ്ടു? ലെക്കോർഡേറാണ് മറുപടി പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. പ്രസിദ്ധനായ വാഗ്മിയെങ്കിലും പണ്ഡിതനെങ്കിലും ലെക്കോർഡേർ ഇങ്ങനെ പരിതപിച്ചിരുന്നു, ദൈവമേ, എനിക്ക് ജോൺ മരിയ വിയാനിയെ പോലെ പ്രസംഗിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ. വിശുദ്ധ ജോൺ മരിയാനിയുടെ പ്രസംഗം ലളിതവും അഭിഷേകം നിറഞ്ഞതുമായിരുന്നു.
ശ്രോതാക്കളിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി അവരിൽ പ്രവർത്തിക്കുന്ന അഗ്നിയുടെ അഭിഷേകം. പ്രസംഗത്തിലെ ലാളിത്യം നോക്കൂ. അമ്മമാർ കുട്ടികളെ മോടി പിടിപ്പിക്കുന്നു, എങ്കിലും അവരുടെ ആത്മാക്കളെ അലങ്കരിക്കുന്നില്ല. മക്കളെ, മണ്ണോട് മണ്ണ് ചേരുന്ന നിങ്ങളുടെ ഈ മൺ ശരീരത്തെ എന്തിന് തൃപ്തിപ്പെടുത്തുന്നു? അനശ്വരമായ ആത്മാവിനെ ശ്രദ്ധിക്കാതെ കാറ്റു വഴിയരികിൽ അടിച്ചു കൂട്ടുകയും നിമിഷ നേരം കൊണ്ട് ചിതൽച്ചുകളെ കളയുകയും ചെയ്യുന്ന ജീവിതമല്ലേ നമ്മളുടേത്? പലരും കരുതും ആത്മരക്ഷ അസാധ്യമെന്ന്. പക്ഷേ ഞാൻ പറയും, അത് വളരെ എളുപ്പമാണെന്ന്. തിന്മ ഉപേക്ഷിക്കുക, നന്മ പ്രവർത്തിക്കുക, അത്രമാത്രം മതി. കൊട്ടാരത്തിലെ രാജാവ് സൗജന്യമായി നിങ്ങൾക്കെല്ലാവിധ പരിപാലനയും തരുന്നുവെന്ന് കരുതുക. നിങ്ങൾ രാജാവിനെ അലോരസപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. പ്രിയ മക്കളെ, നിങ്ങൾ ഓർമ്മിക്കുക, ലോകം കടന്നുപോകും, സ്വർഗം എന്നും നിലനിൽക്കും. ദൈവത്തോടൊപ്പമുള്ള ആത്മാവ് അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞുപോലെയാണ്. പാപം പരാമർശിക്കുമ്പോൾ വിശുദ്ധ ബർണാർദിനെ ഉദ്ധരിച്ചുകൊണ്ട് വിയാനി പുണ്യവാൻ ഇപ്രകാരം പറയുമായിരുന്നു: കർത്താവേ, എന്റെ പാപം വഴി ഞാൻ നിന്നെ വീണ്ടും വീണ്ടും ക്രൂശിച്ചു, നീ എന്നോട് പൊറുക്കണമേ. മരണവിചാരികയിൽ ഇപ്രകാരം ദൈവം നമ്മോട് ചോദിക്കുമെന്നും വിയാനി കൂട്ടിച്ചേർത്തിരുന്നു: മകനെ, നിന്നെ സ്നേഹിച്ച എന്നെ എന്തിനാണ് നീ വീണ്ടും വീണ്ടും ക്രൂശിച്ചത്? പാപപരിഹാര ബലിയായ വിശുദ്ധ കുർബാനയെ പറ്റി വിശുദ്ധൻ ഇപ്രകാരം പഠിപ്പിച്ചിരുന്നു: തുലാസിന്റെ ഒരു തട്ടിൽ വിശുദ്ധ കുർബാന വയ്ക്കുക, മറ്റേ തട്ടിൽ മനുഷ്യവർഗം ചെയ്തിട്ടുള്ള എല്ലാ പുണ്യങ്ങളെയും. കുർബാനയുടെ തട്ട് താണുപോകും, കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, മറ്റേത് മനുഷ്യരുടെയും. മരിച്ചയാൾ പുനർജനിക്കുമെന്ന് അറിഞ്ഞാൽ അയാളെ കാണുവാൻ നിങ്ങൾ അങ്ങോട്ടോടും. എന്നാൽ കുരിശിൽ മരിച്ച കർത്താവ് കുർബാനയിൽ വീണ്ടും ജനിക്കുന്നത് കാണുവാൻ നിങ്ങൾ എന്താണ് കുർബാനയിലേക്ക് ഓടാത്തത്? വീണ്ടും വിയാനി പഠിപ്പിക്കുന്നു: വിശുദ്ധ കുർബാനയിൽ ശരിയായ വിശ്വാസമുള്ളവൻ കുർബാന സ്വീകരണ ശേഷം യേശു തങ്ങളുടെ ആത്മാവിൽ ഒരു സ്ഫടിക പാത്രത്തിലെ ദീപം പോലെ തെളിഞ്ഞ് ശോഭിക്കുന്നത് കാണും. അപ്പോൾ യാചിക്കുന്ന അപേക്ഷകളെല്ലാം ദൈവം നമുക്ക് സാധിച്ചു തരികയും ചെയ്യും. പുരോഹിതരുടെ മധ്യസ്ഥനായ വിശുദ്ധ വിയാനിയുടെ പുരോഹിത ചിന്തകൾ കാണാതെ പോവുക കരണീയം ആവില്ല. വിശുദ്ധൻ പറയുന്നു: പൗരോഹിത്യം മനുഷ്യനെ ദൈവത്തോളം ഉയർത്തുന്ന കൂദാശയാണ്. ആരാണ് പുരോഹിതൻ? ദൈവത്തിന്റെ സ്ഥാനം വഹിക്കുന്നവൻ. വൈദികനെയും മാലാഖയെയും ഒന്നിച്ചു കണ്ടാൽ ഞാൻ വൈദികൻ ആദ്യം സ്വസ്തി പറയും, കാരണം മാലാഖ ദൈവത്തിന്റെ മിത്രം മാത്രമാണ്, വൈദികനോ ദൈവത്തിന്റെ പ്രതിനിധി. അതുകൊണ്ടാണ് വിശുദ്ധ ത്രേസ്യ പുണ്യവതി വൈദികൻ നടന്നുപോയ സ്ഥലം ആദരവോടെ ചുംബിച്ചിരുന്നത്. മറിയം വഴി യേശുവിനെ ലോകത്തിന് കിട്ടി. എന്നാൽ പുരോഹിതൻ വഴി യേശുവിനെ നമുക്ക് എന്നും കിട്ടുന്നു. മറിയമോ മാലാഖയോ മുഖേന നമുക്ക് പാപമോചനം കിട്ടുന്നില്ല, അതിന് വൈദികൻ തന്നെ വേണം. യേശു പോലും പുരോഹിതനെ അനുസരിക്കുന്നു. എപ്പോൾ? ദിവ്യബലിയിൽ.
ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് ഉച്ചരിക്കുന്ന മാത്രയിൽ പുരോഹിതനില്ലാത്ത അവസ്ഥ എന്തായിരിക്കും? ദിവ്യബലിയില്ല, ബലിപീഠമില്ല, ദേവാലയ ഗോപുരങ്ങളില്ല, മണിനാദങ്ങളില്ല, ഗാനാലാപങ്ങളില്ല, ദൈവവചന വ്യാഖ്യാനമില്ല, കൂതാശകളുടെ നീർച്ചാലികളുമില്ല. അവയുളവാക്കുന്ന അവസ്ഥ എത്രയോ പീഡിതമാണ്. അതിനാൽ ഒരു വൈദികനെ കാണുമ്പോൾ നിങ്ങൾ ഇപ്രകാരം പറയണം: അദ്ദേഹമാണ് എന്നെ ദൈവമകനാക്കിയത്, എന്റെ പാപം മോചിച്ചത്, എനിക്ക് ആത്മീയ ഭക്ഷണം തന്നത്. അതിന്റെ താക്കോൽക്കാരനും അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന്റെ അധികാരം എത്രയോ വലുത്. ദൈവത്തിന്റെ അധികാരം തന്നെയാണ് വൈദികനും നൽകപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഗോതമ്പപ്പത്തെ ദൈവമാക്കി മാറ്റുന്നു. അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിലും മഹത്തരമല്ലേ? ദൈവത്തിന്റെ ഹൃദയ സന്തോഷമായ പുരോഹിത, നിന്റെ മഹാത്മ്യം എത്രയോ മഹനീയം. വിയാനിക്ക് അത്ഭുത പ്രവർത്ത സിദ്ധി ഉണ്ടായിരുന്നു. അനേകം അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചു. അസാധ്യമെന്ന് കരുതിയിരുന്ന അനേകം പേർ പശ്ചാത്തപിച്ച് പാപസങ്കീർത്തനം നടത്തി. അനേകം രോഗികളെ സുഖപ്പെടുത്തി. വിയാനിയുടെ അത്ഭുതങ്ങളെ പറ്റി പഠിക്കുവാൻ ഒരു സമിതിയെ നിയോഗിച്ചു. 30 അധികം പ്രധാന അത്ഭുതങ്ങളും മറ്റനേകം ചെറിയ അത്ഭുതങ്ങളും വിയാനിപ്പണിവാൻ പ്രവർത്തിച്ചിരുന്നുവെന്ന് ആ സമിതി കണ്ടെത്തി. ഇപ്രകാരമായിരുന്നുവെങ്കിലും വിയാനിയുടെ ജീവിതം ശാന്തമായി ഒഴുകിയ ഒരു പുഴയായിരുന്നില്ല, പട്ടുമെത്ത വിരിച്ച വഴിത്താരയും ആയിരുന്നില്ല. വളഞ്ഞതും കല്ലും മുള്ളും നിറഞ്ഞതുമായിരുന്നു. കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചിരുന്നു. കൊടും പീഡകൾ ഏൽക്കേണ്ടി വന്നു. ആത്മസംഘർഷങ്ങൾ നിരവധി. സഹപ്രവർത്തകരുടെ ആക്ഷേപശരങ്ങൾ. പാപം വിറ്റ് പണം കൊയ്തിരുന്നവൻ. ജനങ്ങളുടെ മാനസാന്തരം വഴി പാപ്പരായിട്ടിരുന്നപ്പോൾ ചെയ്ത പകപോക്കലുകൾ. പിശാചിന്റെ കൊടും പീഡകൾ. ഒറ്റപ്പെടലുകൾ. രോഗവേദനകൾ. ശാരീരിക ദണ്ഡനങ്ങളുടെ വിങ്ങലുകൾ. കുമ്പസാരക്കൂട്ടിലെ തടവറ തീവ്രാനുഭവങ്ങൾ. ഇവിടെ ഇവയുടെ എല്ലാം നടുവിൽ ഹൃദയം ചുട്ടുകൊള്ളുന്ന ദൈവസ്നേഹാഗ്നിയുടെ ജ്വാലകൾ. അതിസ്വാഭാവിക മണ്ഡലങ്ങളിലെ ആത്മീയ സഞ്ചാരങ്ങൾ. ഇപ്രകാരം പ്രക്ഷുബ്ധ കാലത്തിന്റെ കടലിനു കുറുകെ പറന്ന ഏകാന്ത പക്ഷിയായിരുന്നു മരിയ വിയാനി. തന്റെ തീവ്രമായ ദൈവസ്നേഹാനുഭവത്തിൽ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുവാനുള്ള അതി സ്വാഭാവിക വരവും വിയാനി പുണ്യവാൻ ആർജിച്ചിരുന്നു. വിശുദ്ധ അമത്രേസ്യ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്നീ വലിയ വിശുദ്ധരെ പോലെ വിയാനിയുടെ ജീവിതം സായാഹ്നത്തോടടുത്തു. സായം സന്ധ്യയിലെ വിരാമ സൂര്യനെ പോലെ ആ അരുണിമ ശോഭ അണയുവാൻ ആരംഭിച്ചു. എനിക്കിനിയും അധിക നാൾ ഇല്ലെന്ന് എത്തിനെ ഡോറിയ എന്ന ഭക്തയായ ശിഷ്യയോട് വിയാനി പറഞ്ഞിരുന്നു. 1859 ജൂലൈ 13 അത്. മകളെ, ഈ മാസം അന്ത്യം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം. വാർദ്ധക്യത്തിന്റെ ഒഴിവ് ചാലികൾ തീർത്ത വിയാനിയുടെ മുഖക്ഷീണം അനുദിനം കൂടി വന്നു. കേട്ടറിഞ്ഞവർ ഓടിയെത്തി അവരുടെ പിതാവിനെ ഒരു നോക്ക് കാണുവാൻ. 4 എത്തിച്ചേർന്നത് അതിന്റെ കയ്യിൽ ഒരു കൊടുങ്കാറ്റുമായാണ്. ഉച്ചയ്ക്ക് ശേഷം 2 അതാഞ്ഞടിച്ചു. ഉടൻ തന്നെ ദേവാലയത്തിന്റെ മരണമണിനാദം മുഴങ്ങി.
അതിന്റെ അലകൾ നാട്ടിലും നഗരത്തിലും വിദേശത്തും ഒന്നുപോലെ പ്രതിധ്വനിച്ചു. വീണ്ടും എല്ലാ വഴികളും ആറ്റിലേക്ക് എന്നതുപോലെ ജനം ഒഴുകിയെത്തി. 73 വർഷക്കാലം ദൈവാഗ്നിയിൽ ജ്വലിച്ചു നിന്ന ആ പ്രസന്നവദനം ഒന്നുകൂടി നോക്കിക്കാണുവാൻ, ഇന്നും ആ ശരീരം അഴുകാതെ ആഴ്ചയിലെ കത്തീഡ്രലിൽ അനേകം തീർത്ഥാടകരെ ആകർഷിച്ചുകൊണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്നു. 1905 January 8 വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ വിയാനിയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. വിശുദ്ധ 11 പിയൂസ് മാർപ്പാപ്പ 1925 May 31 പെന്തിക്കോസ്ത് തിരുനാളിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 1929 സകല വൈദികരുടെയും മധ്യസ്ഥനായി വിശുദ്ധ ജോൺ മരിയാനി പ്രഖ്യാപിക്കപ്പെട്ടു. ഭൂമിക്ക് സുഹൃതവും സ്വർഗത്തിന് ശോഭയുമായ വിശുദ്ധ ജോൺ മരിയാനി സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായി അവിരാമം പരിരസിക്കുന്നു. ആഴ്ചയിലെ ആ ഔന്നിത്യ ഗോപുരത്തെ ആദരവോടെ നമുക്കും ഈ പുണ്യദിനത്തിൽ നമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.